നമസ്കാരമുണ്ട്. ഇന്ന് 18 ആഗസ്റ്റ് 2021 ബുധൻ. ഇന്ന് നമുക്ക് കേരള മതിയിലെ മുഖ്യ വാർത്തകളൊന്ന് നോക്കാം. ഫ്രണ്ട് പേജ് പരസ്യമാണ്. കാബൂളിൽ കുടുങ്ങി മലയാളികൾ. കുടുങ്ങിയവരിൽ സ്ത്രീകളും കുട്ടികളും നാട്ടിലെത്തിക്കാൻ കത്തയച്ചു. എല്ലാവരെയും തിരിച്ചെത്തിക്കും. കാബൂൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമ്പോൾ പ്രത്യേക വിമാനം അയച്ച് മലയാളികൾ അടക്കമുള്ളവരെ കൊണ്ടുവരുമെന്ന് കാബൂളിൽ നിന്ന് ഇന്നലെ ഡൽഹിയിൽ എത്തിയ ഇന്ത്യൻ അംബാസഡർ രുദ്രേന്ദ്ര ടാണ്ടൻ പറഞ്ഞു. നിരവധി ഇന്ത്യക്കാർ കാബൂളിലും മറ്റും ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. വ്യക്തിപരമായി ജോലിക്കെത്തിയ പലരും എംബസിയിൽ രജിസ്റ്റർ ചെയ്യാത്തതാണ് കാരണം. ഇത്തരം സാഹചര്യങ്ങളിലാണ് രജിസ്ട്രേഷൻ പ്രയോജനപ്പെടുന്നത്. കുടുങ്ങിയവരുടെ വിവരങ്ങൾ വിദേശ മന്ത്രാലയം ശേഖരിച്ചു വരികയാണെന്നും ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ടെന്നും അംബാസിഡർ പറഞ്ഞു. ഐസിസ് ബന്ധം. കണ്ണൂരിൽ 2 യുവതികൾ അറസ്റ്റിൽ. ഭീകര സംഘടനയായ ഐസിസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 2 യുവതികൾ കണ്ണൂരിൽ അറസ്റ്റിലായി. താണ സ്വദേശികളായ ഷിഫ ഹാരിസ്, മിസ്ഹ സിദ്ദിഖ് എന്നിവരെയാണ് ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം അറസ്റ്റ് ചെയ്തത്. യുവതികൾ ക്രോണിക്കിൾ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഗ്രൂപ്പുണ്ടാക്കി സമൂഹ മാധ്യമത്തിലൂടെ ഐസിസിനായി ആശയപ്രചരണം നടത്തിയെന്നാണ് NIA പറയുന്നത്. കൊച്ചി യൂണിറ്റിനെ പോലും അറിയിക്കാതെയാണ് ഡൽഹി സംഘം കണ്ണൂരിലെത്തി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ച് മുതൽ യുവതികൾ NIA നിരീക്ഷണത്തിലായിരുന്നു. താണയിലെ ഇവരുടെ വീട്ടിൽ നേരത്തെ NIA നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ, ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ് എന്നിവ പിടിച്ചെടുത്തിരുന്നു. 6 മാസത്തിലധികം നീണ്ട അന്വേഷണത്തിലാണ് യുവതികളെ പിടികൂടിയത്. ഇവരുടെ കൂട്ടാളി മുസാദ് അൻവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. സംഘാംഗമായ അമർ അബ്ദുൾ റഹ്മാനെ മംഗലാപുരത്തു നിന്ന് അറസ്റ്റ് ആഗസ്റ്റ് 4 അറസ്റ്റ് ചെയ്തെന്നാണ് സൂചന. നീറ്റ് അഡ്മിറ്റ് കാർഡ് സെപ്റ്റംബർ 9. പ്രധാനമന്ത്രി യോഗം വിളിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം വിളിച്ചു. അഫ്ഗാനിലെ പുതിയ സാഹചര്യങ്ങളും അത് ദേശീയ സുരക്ഷയ്ക്കുണ്ടാക്കുന്ന ഭീഷണിയും യോഗം ചർച്ച ചെയ്തു. സമിതി അംഗങ്ങളായ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. എംബസി പ്രവർത്തിക്കും. കാബൂളിലെ ഇന്ത്യൻ എംബസി പൂർണ്ണമായി അടച്ചിട്ടില്ല. പ്രാദേശിക ജീവനക്കാരെ വെച്ച് എംബസി പ്രവർത്തിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള നിരവധി പേരുടെ അപേക്ഷകൾ എംബസിയിൽ ലഭിക്കുന്നുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. 4 ദിവസം ബാങ്കില്ല. സർക്കാർ ഓഫീസുകൾക്ക് 4 മുതൽ തിങ്കൾ വരെ 5 ദിവസം അവധിയാണ്. ബാങ്കുകൾക്ക് അവധി തുടർച്ചയായ 4 ദിവസമാണ്. ഉത്രാട ദിനമായ വെള്ളിയും തിരുവോണ ദിനമായ ശനിയും ഞായറും ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനമായ തിങ്കളും ബാങ്കുകൾ പ്രവർത്തിക്കില്ല. സർക്കാർ ഓഫീസുകൾക്ക് 4 മുഹർത്തിൻ്റെ അവധിയാണ്. അപ്പോൾ പ്രധാനമാത്ര നമുക്കൊന്നുകൂടെ നോക്കാം. മലയാളികൾ കാബൂളിൽ കുടുങ്ങിയ മലയാളികൾ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആധിപത്യം സ്ഥാപിച്ചതോടെ കാബൂളിൽ കുടുങ്ങിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 41 മലയാളികളെ സുരക്ഷിതമായി നാട്ടിൽ എത്തിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇത് സംബന്ധിച്ച് നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ വിദേശകാര്യ സെക്രട്ടറി സജ്ജയ് ഭട്ടാചാര്യയ്ക്ക് കത്തയച്ചു. താലിബാനിൽ മലയാളി തരൂരിന്റെ ട്വിറ്ററിൽ വിവാദം.
താലിബാനിൽ മലയാളി സാന്നിധ്യം സംശയിക്കുന്ന വീഡിയോ ശശി തരൂർ MP ട്വീറ്റ് ചെയ്തത് വിവാദത്തിൽ. കാബൂളിൽ നിന്നുള്ള താലിബാൻ ഭീകരരുടെ 8 സെക്കൻഡ് ദൃശ്യമാണ് ചർച്ചയായത്. കാബൂളിലെത്തിയ ഭീകരൊരാൾ സന്തോഷം കൊണ്ട് കരയുന്ന വീഡിയോയിൽ 2 പേരുടെ സംസാരം കേൾക്കാം. ഇവർ കരഞ്ഞു തീർക്കട്ടെ, സംസാരിക്കട്ടെ എന്നീ വാക്കുകളോട് സാമ്യമുള്ള വാക്കുകൾ പറയുന്നു എന്നാണ് പ്രചാരണം. ഈ വീഡിയോ റീട്വീറ്റ് ചെയ്ത ശശി തരൂർ 2 മലയാളികൾ തീവ്രവാദികളിൽ ഉണ്ടാകുമെന്ന് സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ ദൃശ്യങ്ങൾ ആദ്യമായി ട്വീറ്റ് ചെയ്ത മാധ്യമപ്രവർത്തകൻ റമീസ് അത് മലയാളം അല്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തി. താലിബാനിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇല്ലെന്നും ബ്രാവി എന്ന ദ്രാവിഡ ഭാഷയാണ് അവർ സംസാരിച്ചതെന്നും റമീസ് ട്വീറ്റ് ചെയ്തു. ബലൂച്ച് മേഖലയിലുള്ളവരാണ് ഈ ഭാഷ സംസാരിക്കുന്നതെന്നും തെലുങ്ക്, തമിഴ്, മലയാളം ഭാഷകളോട് സാമ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിശദീകരണം വ്യക്തതയ്ക്കായി ഭാഷാ ശാസ്ത്രജ്ഞർക്ക് വിട്ടുകൊടുക്കാമെന്ന് തരൂർ വ്യക്തമാക്കി. പി സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷയാകും. സ്വാമിനാഥനും താണു പത്മനാഭനും കേരള ശാസ്ത്ര പുരസ്കാരം. തിരുവനന്തപുരം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പും ശാസ്ത്ര സാങ്കേതിക പരിതസ്ഥിതി കൗൺസിലും സംയുക്തമായി നൽകുന്ന കേരള ശാസ്ത്ര പുരസ്കാരത്തിന് കാർഷിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ MS സ്വാമിനാഥനും ഭൗതിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ താണു പത്മനാഭനും അർഹരായി. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് ആജീവനാന്ത നേട്ടത്തെ മുൻനിർത്തി ഉള്ള പുരസ്കാരം. റെട്രോട്രാക്സ് കേസ്, കെയ്നിന്റെ ഹർജി തള്ളണമെന്ന് അമേരിക്കൻ കോടതിയോട് ഇന്ത്യ. റെട്രോ നികുതിയും തിരിച്ചടവും. 2012 അന്നത്തെ UPA സർക്കാരാണ് റെട്രോ നികുതി കൊണ്ടുവന്നത്. നികുതി വകുപ്പിന് 50 കൊല്ലം വരെ പിന്നോട്ട് പോയി പൂർവ്വകാല പ്രാബല്യത്തോടെ നികുതി പിരിക്കാൻ അനുവദിക്കുന്നതാണ് നിയമം. ഇതുവഴി 17 സ്ഥാപനങ്ങളിൽ നിന്നായി 1.10 ലക്ഷം കോടി രൂപ പിരിച്ചു. വോഡാഫോണിൽ നിന്നുള്ള 22,100 കോടി രൂപയും കെയ്നിൻ്റെ 10,247 കോടി രൂപയും ഇതിലുൾപ്പെടുന്നു. റെട്രോ നികുതി റദ്ദാക്കുക വഴി 8,100 കോടി രൂപയുടെ തിരിച്ചടവ് ബാധ്യത സർക്കാരിന് വരും. ഇതിൽ 7,900 കോടി രൂപയും കെയ്നിനാണ്. കെയ്നിന് ഇന്ത്യ $120 കോടി, ഏകദേശം 8,800 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ കഴിഞ്ഞ ഡിസംബറിലാണ് നെതർലാൻഡ്സിലെ ഹേഗിലുള്ള പാർലമെന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിലൂടെ ആർബിട്രേഷനിലെ 3-അംഗ ട്രൈബ്യൂണൽ വിധിച്ചത്. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഫ്രീഡം ടു ലേൺ സ്കോളർഷിപ്പ്, ജെയിൻ ഓൺലൈൻ. ബലൂൺ ശസ്ത്രക്രിയ മെഡിട്രിന ഗ്രൂപ്പ് രാജ്യത്ത് 1-ാമത്. ഇന്നത്തെ കമ്പോള നിലവാരം ഒന്ന് നോക്കാം. കൊച്ചി വെളിച്ചെണ്ണ മില്ലിങ് 17,500, വെളിച്ചെണ്ണ 16,900, കൊപ്ര 10,500, പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,500, കുരുമുളക് പുതിയത് 38,500, കുരുമുളക് ഗാർബിൾഡ് 41,500, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലം ഈറോഡ് 7,200, കാഞ്ഞിരക്കുരു 1,850. ഓക്കെ, വിനിമയ നിരക്ക് നോക്കാം. ഡോളർ വിൽക്കുന്നത് 74.42, വാങ്ങുന്നത് 74.36. യൂറോ 87.53, ബെയിങ് 87.47, പൗണ്ട് 102.67, 102.60. സ്വിസ് ഫ്രാങ്ക്
വിൽക്കുന്നത് 81.63, വാങ്ങുന്നത് 81.56. സിംഗപ്പൂർ ഡോളർ 54.71, വാങ്ങൽ 54.63. ആസ്ട്രേലിയ ഡോളർ 54.24, 54.18. കനേഡിയൻ ഡോളർ 59.01, വാങ്ങുന്നത് 58.95. ബഹ്റൈൻ ദിനാർ 197.02. കുവൈറ്റ് ദിനാർ 246.91. ഒമാനി റിയാൽ 192.86. സൗദി റിയാൽ 19.81. യു എ ഇ ദിർഹം 20.24. ഖത്തർ റിയാൽ 20.14. സേതുവിനും പെരുമ്പടവത്തിനും കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം. പി എഫ് മാത്യൂസിനും ഒ പി സുരേഷിനും ആർ ഉണ്ണിക്കും അവാർഡ്. സഹോദരൻ പുരസ്കാരം തസ്മിന്. എമിറേറ്റസ് പ്രൊഫസർമാർക്ക് സിൻഡിക്കേറ്റ് അംഗീകാരം. ഒളിമ്പ്യൻ സജൻ പ്രകാശിന് പോലീസിന്റെ 300,000 രൂപ. വിഷവാതകം ശ്വസിച്ച് മരിച്ചയാളുടെ രക്ഷിതാക്കൾക്ക് 2,50,000 വീതം. 2018 കാലവർഷക്കെടുതി, വന്യമൃഗങ്ങളുടെ ആക്രമണം എന്നിവ മൂലം കൃഷിനാശം സംഭവിച്ച കടബാധിതയാലും ആത്മഹത്യ ചെയ്ത ജി രാമകൃഷ്ണൻ, വി ഡി ദിനേശ് കുമാർ, എങ്കിട്ടൻ എം എം രാമദാസ് എന്നിവരുടെ ആശ്രിതർക്ക് 300,000 രൂപ വീതം ധനസഹായം നൽകും. ഇവരുടെ പേരിലുള്ള വായ്പയുടെ പലിശ ഒഴിവാക്കി നൽകാൻ ബാങ്കുകളോട് ശുപാർശ ചെയ്യും. വാദി പ്രതിയായി ഹരിതയുടെ പ്രവർത്തനം അരവിപ്പിച്ച് ലീഗ്. മാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെ 3 പേർക്ക് കലിംഗ ഡീലിറ്റ് സമർപ്പിച്ചു. പി എസ് സി ഇന്റർവ്യൂ നടത്തും. താലിബാൻ മോചിപ്പിച്ചവരിൽ ഐസിസിൽ ചേർന്ന 4 മലയാളി യുവതികളും. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മോചിപ്പിച്ച തടവുകാരിൽ ഭീകര ഗ്രൂപ്പായ ഐസിസിൽ ചേർന്ന കാബൂളിൽ ജയിലിലായ 4 മലയാളി യുവതികളും ഉൾപ്പെടുന്നതായി റിപ്പോർട്ട്. ഇവരുടെ ഭർത്താക്കന്മാർ അഫ്ഗാനിൽ അമേരിക്കൻ സൈന്യത്തിന്റെ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, നിമിഷ ഫാത്തിമ, റഫീല എന്നിവരാണ് യുവതികൾ. ഇവരെ നാടുകടത്താൻ അഫ്ഗാൻ സർക്കാർ നേരത്തെ സന്നദ്ധത അറിയിച്ചെങ്കിലും ഇന്ത്യ സ്വീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു. 2016-18 ഇവർ ഐസിസിൽ ചേർന്നത്. ഫത്താക്കന്മാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 2019 ഡിസംബറിൽ അഫ്ഗാൻ പോലീസിന് കീഴടങ്ങി. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നോടിയായി യുവതികളുമായി ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അഭിമുഖം നടത്തിയിരുന്നു. അഭിമുഖത്തിൽ യുവതികൾ തീവ്ര നിലപാടുള്ളവരാണെന്ന് മനസ്സിലായെന്നും ഇവരെ അവിടെ തന്നെ വിചാരണ ചെയ്യണമെന്നും അഫ്ഗാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനിരിക്കുകയാണ് യുദ്ധം മൂർച്ഛിച്ചത്. ഇന്റർപോൾ നേരത്തെ ഇവർക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കാബൂളിലെ ഫുലെ ചർഗി ബദാംബാഗ് ജയിലുകളിൽ 9 മലയാളികൾ അടക്കം 25 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നതായാണ് ഇന്ത്യൻ ഏജൻസികൾക്കുള്ള വിവരം. ഈ ജയിലുകളിലെ തടവുകാരെയെല്ലാം മോചിപ്പിച്ചിട്ടുണ്ട്. സോളാറിൽ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടൽ. കെ സുധാകരൻ സോളാർ പീഡന കേസ് സിബിഐ ഏറ്റെടുത്തു. RFIR കോടതിയിൽ. സിബിഐ അന്വേഷണത്തിൽ ഭയമില്ല ഉമ്മൻചാണ്ടി. സോളാർ ബോംബ് ഇനി കേന്ദ്രത്തിന്റെ കയ്യിൽ. സിബിഐക്ക് വെല്ലുവിളി. സർട്ടിഫിക്കറ്റ് കോഴ്സിൻ ഫാർമസി പരീക്ഷ തിരുവനന്തപുരം. അപ്പൊ എഡിറ്റോറിയൽ കോളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എഡിറ്റോറിയൽ മന്ത്രിമാർക്ക് മാർഗരേഖ. CPM മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും കർശനമായ നിർദ്ദേശവുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നു. സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യം വേണ്ടത് തന്നെയെന്നത് മുന്നണിയെയും സർക്കാരിനെയും മുന്നിൽ നിന്ന് നയിക്കുന്ന കക്ഷി എന്ന നിലയ്ക്ക് ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശം ഘടകകക്ഷി മന്ത്രിമാർക്കും അവരുടെ സ്റ്റാഫ് അംഗങ്ങൾക്കും കൂടി നൽകേണ്ടതും അത്യാവശ്യമാണ്. ഇതാണ് ഇന്നത്തെ വിഷയം എഡിറ്റോറിയലിൻ്റെത്. അത് കഴിഞ്ഞിട്ട് കേന്ദ്ര മന്ത്രിയുടെ അഭിനന്ദനം. കോവിഡ് വ്യാപനത്തിൻ്റെ തോത് ഒട്ടും കുറയാതെ
ഒരേ നിലയിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നേരിട്ട് എത്തിയതിനെ ആദ്യം തന്നെ അഭിനന്ദിക്കണം. സാധാരണഗതിയിൽ ഇതുപോലുള്ള അവസരങ്ങളിൽ ഡൽഹിയിലിരുന്ന് കുറ്റപ്പെടുത്തുകയല്ലാതെ ആരും നേരിട്ട് വരാൻ മെനക്കെടാറില്ല. കേരളത്തിൽ കുറ്റം കൊണ്ട് മാത്രമല്ല കോവിഡ് കുറയാത്തത്. ഒരുപക്ഷെ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ഇത്രയധികം പൗരന്മാരുള്ള മറ്റ് സംസ്ഥാനങ്ങൾ കുറവാണ്. ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയലിൻ്റെ സബ്ജക്റ്റ്. ഗുരു മനുഷ്യവർഗത്തിൻ്റെ മാർഗദർശി വെള്ളാപ്പള്ളി നരേശൻ. പടിയിറങ്ങുന്ന ജനാധിപത്യം. ഗോപിനാഥ് മഠത്തിൽ വിഘടനവാദികളുടെ സംഭാഷണങ്ങൾ ചോർത്താൻ പെഗസസിനെ ഉപയോഗിക്കാം. സർക്കാർ നയങ്ങളെ വിമർശിക്കുന്നവരിലേക്ക് കടന്നാക്രമണം ആകുമ്പോഴാണ് സ്വേച്ഛാധികാരം വെളിപ്പെടുന്നത്. സാരമില്ല സഖാവേ പായിപ്ര രാധാകൃഷ്ണൻ. നേരും നിറയും പറയുന്ന വാക്കിന് വിലയും വേണമെന്ന് നിഷ്കർഷയുള്ള അപൂർവ ഗണത്തിൽപ്പെട്ടയാളാണ് ഇപ്പോൾ സ്വന്തം രചനയുടെ വിവാദ ചുഴിയിൽപ്പെട്ട ജി സുധാകരൻ. ടി പത്മനാഭന്റെ പുതിയ കഥ സഖാവ് സുധാകരനെ തോളിൽ തട്ടി സാരമില്ല സഖാവേ എന്ന് സാന്ത്വനപ്പെടുത്തുന്നത്രേ. കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ പേര് വേണ്ട. പ്രത്യേക ഫോം തയ്യാറാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. കൃത്രിമ ബീജസങ്കലനം. കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ പേര് വേണ്ട. 1550 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ. സെനുദ്ദീൻ പട്ടാഴിയെ സസ്പെൻഡ് ചെയ്തു. പി ജെ ആർമി കുരിശായി. പി ജയരാജന് സംസ്ഥാന സമിതിയുടെ താക്കീത്. ബി ജെ ആർമി കൂട്ടായ്മ പാർട്ടിക്ക് പ്രതിസന്ധിയുണ്ടാക്കിയെന്നാണ് സി പി എം വിമർശനം. സമ്മേളനങ്ങളിൽ പ്രതിനിധികളുടെ എണ്ണം നിയന്ത്രിക്കും വിജയരാഘവൻ. കേന്ദ്ര നയങ്ങൾക്കെതിരെ സെപ്റ്റംബർ 9 പ്രതിഷേധം. 3 ഡോസായി കോവിഷീൽഡ് നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. ടി പി ആർ വീണ്ടും 15 മുകളിൽ. കൃഷ്ണമുള്ള ദിനാചരണം. കർണാടകയോട് കേരള ഹൈക്കോടതി. രോഗികളെ അതിർത്തിയിൽ തടയരുത്. അവധി ദിനങ്ങളിലും വാക്സിനേഷൻ. ഡി സി സി ഗ്രൂപ്പ് പങ്കിടൽ മാറി. പകരം നേതാക്കളുടെ നോമിനേഷൻ. നിഷാനയുടേത് കൊലപാതകം. ഭർത്താവ് അറസ്റ്റിൽ. കൊല്ലം മൈലാപ്പൂർ തൊടിയിൽ ബിലാൽ ഹൗസിൽ നിഷാനയെ സുമയ്യ 25, ഭർത്താവ് നിസാൻ 39. കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നെന്ന് തെളിഞ്ഞു. കാമുകിക്കൊപ്പം ജീവിക്കാനായിരുന്നു കൊടും പാതകം. നിസാമിനെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ വികസന സ്തംഭനത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ. നദ്ദ. അപ്പോൾ 8 പേജിലേക്ക്. മത്സ്യവില്പനക്കാരിക്ക് നേരെ അതിക്രമം. ബി ജെ പി മാർച്ച് ഇന്ന്. 500,000 സൗജന്യ ഡയാലിസിസ് പൂർത്തിയാക്കി സത്യസായി ട്രസ്റ്റ്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ബ്രോഷർ പ്രകാശനം ചെയ്തു. 6 കൊണ്ട് ചെലവിട്ടത് 100 കോടി. ചിങ്ങം പിറന്നു. കർഷകന്റെ മനസ്സും തെളിഞ്ഞു. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ശ്രീ പത്മനാഭസ്വാമിക്കായുള്ള ഓണവില്ലിൽ 4 നിറക്കൂട്ടുകളും. തിരുവനന്തപുരം. മണ്ണിനടിയിൽ സൂക്ഷിച്ചിരുന്ന 2,100 കോട നശിപ്പിച്ചു. ആര്യനാട്. ഓണവിപണി ലക്ഷ്യമിട്ട് വ്യാജചാരായ നിർമ്മാണത്തിനായി മണ്ണിനടിയിൽ സൂക്ഷിച്ചിരുന്ന 2,100 കോട എക്സൈസ് സംഘം കണ്ടെത്തി നശിപ്പിച്ചു. നിറപുത്തരി കൊയ്ത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കഴക്കൂട്ടത്ത് കഞ്ചാവും ലഹരി ഗുളികകളും LST സ്റ്റാമ്പുകളും പിടികൂടി. നഗരസഭാ കൗൺസിലിൽ അമ്മയുടെ പിൻഗാമിയായി മകൾ ചുമതലയേറ്റു. വിദ്യാവിജയൻ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തു. നെടുമങ്ങാട്. യുവാവിനെ ആക്രമിച്ച് കവർച്ച നടത്തിയ 2 തിരുവനന്തപുരത്ത് പിടിയിൽ. പെൻഷൻ വിതരണം ചെയ്യണമെന്ന്. 5 മുടങ്ങിയ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. KFC അദാലത്ത് സംഘടിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് വാർഷികം.
വികസനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ വിശാല കാഴ്ചപ്പാടിൽ കാണണം മുഖ്യമന്ത്രി. സർക്കാർ രാഷ്ട്രീയ മര്യാദ ലംഘിച്ചെന്ന് വി ഡി സതീശൻ. മാനസിക പ്രശ്നമുള്ള തടവുകാരെ പുനരധിവസിപ്പിക്കണം. സ്ത്രീ സംരക്ഷണത്തിന് യോഗം, വനിതാ സംഘം, സ്ത്രീ ഭദ്രം പദ്ധതി, എല്ലാത്തരം മൂലധനവും സർക്കാർ ആകർഷിക്കണമെന്ന് സി പി എം. സഹകരണ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് വേഗത്തിലാക്കാൻ സമ്മർദ്ദം. അമേരിക്ക സഹായിച്ചു, ഇന്ത്യൻ അംബാസഡറും സംഘവും എത്തി. ഇടപെട്ട ജയശങ്കറും ഡോവലും കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കും. കാബൂൾ വിമാനത്താവളം യു എസ് നിയന്ത്രണത്തിൽ. ഇന്ത്യൻ എംബസി താലിബാൻ നിരീക്ഷണത്തിൽ. ഐസിസ് ലഷ്കർ ഭീകരർ കാബൂളിൽ. യു എസ് വിമാനത്തിൽ 640 പേർ. താലിബാൻ ഭീകര സംഘടന പോസ്റ്റുകൾ വിലക്കി ഫേസ്ബുക്ക്. സുപ്രീം കോടതിക്ക് മുന്നിൽ ആത്മഹത്യാ ശ്രമം. റിപ്പോർട്ട് തേടി ദേശീയ വനിതാ കമ്മീഷൻ. ഉത്തർപ്രദേശ് സ്വദേശികളായ യുവതിയും യുവാവും സുപ്രീം കോടതിക്ക് മുന്നിൽ. തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഡൽഹി യു പി പോലീസ് കമ്മീഷണർമാരിൽ നിന്ന് റിപ്പോർട്ട് തേടി ദേശീയ വനിതാ കമ്മീഷൻ. സംഭവത്തിൽ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ നടുക്കം രേഖപ്പെടുത്തി. പെഗസസ് വിവരങ്ങൾ വെളിപ്പെടുത്തില്ല കേന്ദ്രം. കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. ജഡ്ജിമാരുടെ സുരക്ഷ, റിപ്പോർട്ട് സമർപ്പിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ലക്ഷം പിഴ. സജന് ഗംഭീര സ്വീകരണം. ഇന്ത്യ പാക് പോരാട്ടം ഒക്ടോബർ 24. 2020 ലോകകപ്പ് മത്സര ഷെഡ്യൂളായി. ഇന്ത്യയുടെ സൂപ്പർ 12 മത്സരങ്ങൾ. അതിവേഗം ബഹുദൂരം ഇവാനിയോസ്. വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ ഹണി ജോൺ. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം വേണം, മന്ത്രി എം വി ഗോവിന്ദൻ. അടുത്തയാഴ്ച കൂടുതൽ ഷോപ്പുകളിലേക്ക് ഓൺലൈൻ മദ്യക്കച്ചവടം. ബുക്കിംഗ് മുതൽ വാങ്ങൽ വരെ. പിടിയാനയുടെ കുഴിമാടം വിടാതെ കാട്ടാനക്കൂട്ടം. സെമി ഹൈസ്പീഡ് റെയിലിന് ഭൂമി ഏറ്റെടുക്കും. കേരള നോളജ് ഇക്കോണമി മിഷൻ വഴി 20 ലക്ഷം തൊഴിലവസരങ്ങൾ. അടുത്ത ചരമം കല്ലമ്പലം. ചേപ്പാട് സമരനായിക സി കെ സരോജിനി. മദ്യപിച്ചെത്തി ഭാര്യയെ വെട്ടിക്കൊന്നയാൾ ജീവനൊടുക്കി. പാറശാല. ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ശാസ്താംകോട്ട. എണ്ണപ്പന തൊഴിലാളി വൈദ്യുതാകമേറ്റ് മരിച്ചു. കടയ്ക്കൽ. ഇരുമ്പ് തോട്ട ഉപയോഗിച്ച് എണ്ണപ്പന കുല വെട്ടുന്നതിനിടെ വൈദ്യുതാകമേറ്റ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചിതറ എസ്റ്റേറ്റ് ജീവനക്കാരൻ കണ്ണങ്കോട് ഗൗരി ഭവനിൽ രാജേഷാണ് 51 മരിച്ചത്. സ്പിൽവേ കനാലിൽ അജ്ഞാത മൃതദേഹം. അമ്പലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേ കനാലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഇന്നലെ രാവിലെ 9:30 5 ദിവസം പഴക്കമുള്ള 40-50 ഇടയിൽ പ്രായം തോന്നിക്കുന്ന ആളുടെ മൃതദേഹം കണ്ടത്. ഉമയനല്ലൂർ, കൊല്ലം, കരുതകപ്പള്ളി. കോവിഡിൽ ജീവിതം വഴിമുട്ടിയവർക്ക് രവിപിള്ള ഫൗണ്ടേഷന്റെ കാരുണ്യ സ്പർശം. ധനസഹായ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഗുരുദേവ ജയന്തി സമ്മേളനം ചെമ്പഴന്തിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അവശരായ സമുദായങ്ങളെ കൈപിടിച്ചുയർത്തും തുഷാർ. പ്രതീക്ഷ നിർഭരമായ നാളെ മുന്നിലുണ്ട്. പത്മശ്രീ ബി രവിപിള്ള സംസാരിക്കുന്നു. ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോ MD. 1040 ഓണം വിപണന മേളകൾ. കുടുംബശ്രീയുടെ ഓണം ഉത്സവ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. കേരള സർവകലാശാല പരീക്ഷാ കേന്ദ്രം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.